ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീടേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിനടുത്ത്, ഇതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ സിനിമ ലൊക്കേഷൻ, അതുപോലെ തന്നെ സിനിമയുടെ കാര്യങ്ങൾ നടക്കുന്ന നല്ല അറ്റ്മോസ്ഫിയറായിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് അറിഞ്ഞു. അപ്പോൾ അതിനോട് പ്രമാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീടിനെ പറ്റിയിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളും എൻ്റെ ചെറിയ കുട്ടി വയസ്സുള്ള ഐതിഹ്യങ്ങളും, അതുപോലെ തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കുട്ടിയമ്പലമുണ്ട്, ആ കുട്ടിയമ്പലത്തിൻ്റെ ചരിത്രം ഞാൻ പിന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ ഏതായാലും ഫ്രണ്ട്സ്, നമുക്ക് ഈ വീടിൻ്റെ അകത്തുനിന്നും പ്രവേശിക്കാം. നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളും അതിനുള്ളത്തെ എന്താ പറയുക, വീട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും. ഇതിനകത്ത് എന്താ പറയുക, ഒരു അമ്പലം, ചെറിയൊരു കോവിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ ചരിത്രം കാര്യങ്ങൾ. ആ അമ്പലം ചെറിയൊരു കുട്ടിയമ്പലമായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ, ചെറിയൊരു കുട്ടിയമ്പലമാണ്. ഇപ്പം അത് വലിയൊരു സംഗതിയായി, വലിയൊരു എന്താ പറയുക, വലിയൊരു കുട്ടിയമ്പലം. അന്ന് ചെറിയൊരു കുട്ടിയമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയമ്പലം, അതിൻ്റെ എന്താ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫോട്ടോസ് അന്നത്തെ എൻ്റെ ചെറിയ കുട്ടി എന്താ കുട്ടി വയസ്സിൽ ആകുന്ന സമയത്ത് എന്താ നമുക്ക് അങ്ങനെ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനൊരു ഐതിഹ്യമാണ്. അപ്പോൾ വീട്ടിൽ സംസാരിക്കാം, നമുക്ക് വീടിനകത്ത് പോയാം. ഇതാണ് ആ പറഞ്ഞ എരുമത്ത് മണക്കളം. ഏകദേശം മണ്ണക്കാട്ടിൽ നിന്നൊരു 15 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ, അവിടെ നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്നാ കാണാവുന്ന ഒരു സ്ഥലമാണ് എരുമത്തോണി. ഇവിടെ ഷൂട്ടിങ്ങിന് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക, നാച്ചുറലാണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളെ നാട്ടിലെ ചെറിയ ചെറുപ്പക്കാരടക്കം ഈ ടി വി കണ്ടിട്ടാണ് ഇവിടെ വളർന്നിട്ടോ. അതൊരു പ്രത്യേകമാണ്. പിന്നെ അത് മാത്രമല്ല, നടുമുറ്റം പറയുമ്പോൾ നോക്ക് എന്തൊക്കെയാണല്ലേ, നമുക്ക് കരവിരുതും കാര്യങ്ങളും ചിത്രരചനയും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അമ്പലം പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി നേരെ നൈറ്റിലെ ഷൂട്ടിങ്ങനെ കിടന്നാലോ. ഏകദേശം ഇന്നിപ്പോൾ അവസാന ഷൂട്ടാട്ടോ, അത് വേറെ പ്രത്യേകമുണ്ട്. ഇത് സ്മോക്കിംഗ് പോയിട്ടാണ്, നമ്മളെ സ്മോക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്നാ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്മോക്ക്. നമുക്ക് നേരെ ഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടാലോ. ഇത് എൻ്റെ നാട്ടുകാരനാണ്. എന്താ പിന്നെ എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയാണ് സത്യനാട്ടൻ, സത്യൻ കപ്രാട്ടൻ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സിനിമ ആയിട്ടുള്ള ആളുടെ അടുത്ത് നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ഒരു ഈ ഒരു സ്ഥലത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. കാരണം എൻ്റെ ഒരു ചെറിയ കുഞ്ഞു വയസ്സിൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ഫീലിംഗ് ആണ് എൻ്റെ നാട്ടിലൊരു സിനിമ, മനസ്സിലായോ? അപ്പം നിങ്ങൾ തിരുവനന്തപുരത്തെ ഇവിടെ നമ്മൾ മീശമാതിൽ ഇതുമാതിരി എന്തോ ഏതോ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞില്ലേ, ആ മൈ ബോസിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇവിടെ വന്ന് അഭിനയിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രേക്ഷകരുടെ അടുത്ത് അതിനെ പറ്റിയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞേ കേക്കട്ടെ. ശരിക്കും സിനിമയല്ല, ഒ ടി ടി ആണ്, സൈനാപ്ലേ റിലീസ്, ഒരു വെബ് സീരീസ് ആണ്. ഇതിലിപ്പോ മെയിൻ ക്യാരക്ടർ തന്നെയാണ് ജീവൻ, എന്റെ പേര് അനസ് എന്നാണ്. എന്റെ പേര് വരുൺ. ജീവൻ ഇതൊരു നാട്ടിൻപുറ പശ്ചാത്തലത്തിൽ ഒരു ചെറിയൊരു കൊച്ചു സിനിമയാണ്, സീരീസ് ആണെന്നൊരു കൊച്ചു സിനിമയാണ്. പിന്നെ ഇതേപോലെ ചെറിയൊരു ഫാന്റസി ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമർ പരിപാടിയാണ്. ഫാമിലി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ. ഹീറോ ആരാണ്? ഹീറോ ജീവൻ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ ഹീറോയിൻ? ഹീറോയിൻ അനിമൽ ഫ്ലവേഴ്സിലെ. പിന്നെ ഒട്ടുമിക്ക കുറെ നല്ല കഥാപാത്രങ്ങളും ഉണ്ട് ഇതില്, സിനിമയിലും മറ്റ് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളു. അപ്പൊ അതാണ് സംഭവം. പിന്നെ ശിവജി ഗുരുവായൂർ, ശിവജി ഗുരുവായൂർ സാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ടിൽ
സിനിമ മേഖലകളായിട്ട് ഒരുപാട് കഴിവുള്ള ആളുകളാണ്. ചീഫ് അസോസിയേറ്റ് ആണ്, ഡയറക്ടർ. പിന്നെ ഈ വീട് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇല്ലായിട്ടാണ് ഇത് കാണുന്നത്. ഇതിലെ മെയിൻ മെയിൻ ലൊക്കേഷൻ ആണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ എന്തായാലും ഫ്രണ്ട്സ്, എനിക്ക് പറയാൻ മതിയല്ലോ കേട്ടോ ഈ വീടിനെ പറ്റി. വേറെ ഒന്നുമില്ല, നല്ലൊരു അടിപൊളി നല്ല ഷൂട്ടിങ്ങിന് പറ്റിയൊരു വീടാണ്. പിന്നെ അത്